അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബാധ്യതകൾ തീർക്കാതെ ഒരിക്കലും നന്മകളിലേക്കുള്ള നമ്മുടെ സഞ്ചാരം എളുപ്പമാവുകയില്ല. അള്ളാഹുവിനോടുള്ള ബാധ്യതയാണെങ്കിലും സൃഷ്ടികളോടുള്ള ബാധ്യതയാണെങ്കിലും എല്ലാം കൃത്യമായി പൂർത്തിയാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് നന്മ തേടിയുള്ള സഞ്ചാരം എളുപ്പമാവുകയുള്ളൂ. വിശുദ്ധമായ റജബ് മാസം എല്ലാ ദോഷങ്ങളും പൊറുപ്പിക്കാൻ വേണ്ടി നന്മകൾ തേടി എന്തെല്ലാം ചെയ്ത് നമുക്ക് സംശുദ്ധമാകാൻ സാധിക്കുമോ അതിനുള്ള തത്രപ്പാടിലാണ് നാം. അതിലൂടെ സംശുദ്ധരായി ഷഅബാനിനെ നല്ല രൂപത്തിൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി റമദാനിന്റെ പവിത്രമായ ദിനരാത്രങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അതിനൊക്കെ പാകപ്പെട്ട ഒരു ശരീരവും ഒരു ഹൃദയവും മനസ്സും തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഷഅബാനും റജബും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷെ ഇവിടെ കൃത്യമായി അവബോധത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഈ നന്മകളെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ശാംസീകരിക്കാൻ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റജബ് മാസം ആദ്യത്തെ വെള്ളിയാഴ്ച ജനങ്ങളോട് നടത്തിയ അവിടുത്തെ അനുയായികളോട് നടത്തിയ ഒരു പ്രഭാഷണം ചരിത്രത്തിൽ ശ്രദ്ധേയമാണ്. അതിൽ ഊന്നി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ബാധ്യതയെ കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഗുനിയത്തിൽ ആ ഭാഗം ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഒരു കാര്യം നമ്മൾ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ അള്ളാഹുവിനോട് അതിനെക്കുറിച്ച് തൗബ ചെയ്തിട്ട് കാര്യമില്ല. പുരുഷന്മാർക്ക് സ്വർണത്തിന്റെ മോതിരമിടാൻ പാടില്ലാതെ ഹറാമാണെന്ന് പറയുമ്പോ ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അള്ളാഹുവിനോട് പുറക്കലും തേടിയിട്ട് കാര്യമില്ല. കയ്യിൽ സ്വർണത്തിന്റെ മോതിരം അണിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയാണ്, പടച്ചവനെ, ഞാൻ സ്വർണത്തിന്റെ മോതിരം അണിഞ്ഞത് തെറ്റാണല്ലോ, അതെനിക്ക് പുറത്തു തരണേ. അതൊന്ന് ഊരി വലിച്ചെറിഞ്ഞിട്ട് ഞാനിത് ഇനി ചെയ്യില്ല, ഇനി ആ ഹറാമ് ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിച്ചതിന് ശേഷമായിരിക്കണം, ആ ബാധ്യത അവിടെ ഒഴിവാക്കിയതിന് ശേഷമായിരിക്കണം അവൻ തൗബ ചെയ്യേണ്ടത്, അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കേണ്ടത്. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ചെയ്യില്ല, ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന രൂപത്തിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ടാണ് മാപ്പ് ചോദിക്കേണ്ടത് എന്ന് ഏത് ചെറിയ ബുദ്ധിക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഒരു മനുഷ്യനെ, ഒരു സുഹൃത്തിനെ, അല്ലെങ്കിൽ ആരെയെങ്കിലും, നമുക്ക് പരിചയമുള്ളതോ ഇല്ലാത്തതോ ആയ ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കടമാണ്, ഒരു ബാധ്യതയാണ്. ആ ബാധ്യത വീട്ടൽ എങ്ങനെയാണ്, ആ കടം വീട്ടൽ എങ്ങനെയാണ്, ആ കടം വീട്ടൽ അവനോട് പറഞ്ഞ് ആ കാര്യം ബോധ്യപ്പെടുത്തി അവന്റെ പൊരുത്തം വാങ്ങണം. അല്ലെങ്കിൽ അത് കടമാണ് എന്ന് പറയുമ്പോ എങ്ങനെയാണ് അത് കടമാവുക എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ കടം അള്ളാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിലെത്തുമ്പോ നമ്മളെ കൊണ്ട് വീട്ടിക്കുന്ന ഒരു രംഗം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണത്? അപ്പോഴാണ് നമുക്കത് കടമാണെന്ന് മനസ്സിലാവുക. നമ്മൾ ഒരാളെ കുറിച്ച് തെറ്റായ രൂപത്തിൽ വേണ്ടാത്തത്, അവന് ഇഷ്ടമില്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കോടതിയിൽ വരുമ്പോ, അള്ളാഹുവിന്റെ കോടതിയിൽ അവനും ഞാനും വരുമ്പോ എന്റെ അമലുകൾ എടുത്തുകൊണ്ട്, എന്റെ സൽക്കർമ്മങ്ങൾ എടുത്തുകൊണ്ട് അവന്റെ കടം വീട്ടുന്ന, അവന് കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. നമ്മളെല്ലാവരും അത് കേട്ടതാണ്. അപ്പോ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു കടമായിരുന്നു, ഇതൊരു ബാധ്യതയായിരുന്നു. ആ ബാധ്യത ദുനിയാവിൽ വെച്ച് ഞാൻ നിർവഹിക്കാത്തത് കൊണ്ട്, വീട്ടാത്തത് കൊണ്ട് ഇവിടെ വെച്ച് എന്റെ അടുത്തുള്ള സമ്പാദ്യം എടുത്ത് അവന് കൊടുക്കേണ്ട അവസ്ഥയുണ്ടായി എന്ന്. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റജബിന്റെ ആദ്യ ദിവസങ്ങളിൽ നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമാകുന്നത്. എല്ലാ കടങ്ങളും വീട്ടി, ബാധ്യതകൾ വീട്ടിയിട്ട് നമ്മൾ അമലുകളിലേക്ക് കടക്കുമ്പോഴാണ് അത് പ്രതിഫലാർഹമാകുന്നതും നമുക്ക് അത് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുന്നതും. സാമ്പത്തിക കടങ്ങൾ അത് മറ്റൊരു ഭാഗത്തുണ്ട്, നമുക്ക് സാധിക്കുമെങ്കിൽ അതും കൊടുത്തു വീട്ടേണ്ടതുണ്ട്. അങ്ങനെ സാമ്പത്തികമായിട്ടും വാക്കുപരമായിട്ടുള്ളതും പ്രവൃത്തിപരമായിട്ട് ഒരാളെ അടിച്ചതാണ് അക്രമപരമായിട്ട്, അന്യായമായിട്ട് നമ്മൾ ചെയ്ത അക്രമങ്ങൾ, അത് അവനെ കൊണ്ട് പറഞ്ഞു പൊരുത്തപ്പെടിക്കണം. അല്ലെങ്കിൽ അതിന് പകരം എന്താണോ അവന് വേണ്ടത് അത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. ഇനി അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, ഫറളായ നോമ്പുകളും നിസ്കാരങ്ങളും സകാത്തുകളും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് നിർബന്ധമായി അത് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുഴുവനും
നിർവഹിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല രൂപത്തിൽ അമലുകളെ കൊണ്ട് ഉപകാരപ്പെടുകയുള്ളൂ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, അന്നഹു ലമ്മസ്തഹല്ല റജബു റഖൽ മിംബറ യൗമൽ ജുമഅ, റജബ് മാസം പിറന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ മിംബറിൽ കയറി വെള്ളിയാഴ്ച ദിവസം, വഖത്തബ എന്നിട്ട് ഖുതുബയോദി, ആ സമയത്ത് പറഞ്ഞ ഒരു കാര്യം, അലാ ഇന്ന ഹാദാ ഷഹ്റുല്ലാഹിൽ അസ്വം, ജനങ്ങളെ നിങ്ങൾ അറിയണം ഇത് അള്ളാഹുവിന്റെ അസ്വമായ, അസ്വം എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം ചെവി കേൾക്കാത്ത എന്നാണ്, ചെവി കേൾക്കാത്ത ബധിരനായ മാസമാണ് ഇത്. എന്തുകൊണ്ടാണ് ചെവി കേൾക്കാത്ത ബധിരൻ എന്നുള്ള പേര് ഈ മാസത്തിന് വന്നത് എന്ന് നമുക്ക് പറയാം. അതിന്റെ ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, വഹുവ ഷഹ്റു സകാത്തിക്കും, നിങ്ങളിൽ ആരെങ്കിലും സക്കാത്ത് സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കാത്തവരുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കൊടുത്ത് ബാധ്യത അല്ലാഹുവുമായിട്ടുള്ള കടമ നിർവഹിച്ച് പൂർത്തിയാക്കേണ്ട സമയമാണിത്. ഫമൻ കാന അലൈഹി ദൈനുൻ ഫലിയുഅദ്ദി ദൈനഹു, ആർക്കെങ്കിലും എന്തെങ്കിലും കടം നിങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ, സാമ്പത്തിക കടം എന്ന് പറഞ്ഞിട്ടില്ല, അത് വിശാലമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായ കടങ്ങൾ, അതുപോലെ വാക്കുപരമായിട്ടുള്ള കടങ്ങൾ ബാധ്യതകൾ, പ്രവൃത്തിപരമായിട്ടുള്ള കടമകൾ ബാധ്യതകൾ കടങ്ങൾ, ഇതൊക്കെ കൃത്യമായി അതാതു ആളുകളെ സമീപിച്ചുകൊണ്ട് അതിന് ഉതകുന്ന, അത് നമ്മുടെ തലയിൽ നിന്ന് നമ്മുടെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കുന്ന രൂപത്തിലുള്ള എന്താണോ അതിന് പരിഹാരം, അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അപകടമാണ്. അതുകൊണ്ട് അത് ചെയ്യാനുള്ള മാസമാണിത്. എന്നിട്ട് അതൊക്കെ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സമയം റജബും ഷഅബാനും റമദാനും ഒക്കെ കൃത്യമായി ആത്മശുദ്ധിയോടുകൂടെ നിങ്ങൾ ജീവിക്കുക, നിങ്ങൾ ഇബാദത്തിൽ മുഴുകുക, അപ്പോഴാണ് അത് ഉപകാരപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുകയാണ്. റജബ് മാസത്തെ കുറിച്ച് ഈ ഹദീസിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രസംഗത്തിൽ അസ്വം ബധിരനായ റജബ് എന്ന് പറയാനുള്ള കാരണങ്ങൾ പല രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും സൃഷ്ടികളെ ശിക്ഷിക്കാൻ ഈ മാസം ഉപയോഗപ്പെടുത്തുകയില്ല, അല്ലാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് കേൾക്കപ്പെടുകയില്ല. ശിക്ഷയുടെ കാര്യം ഈ മാസത്തിൽ, ആ ശിക്ഷയുടെ കാര്യം ബധിരമായ അവസ്ഥയാണ്, ഒരിക്കലും കേൾക്കുകയില്ല. അതുകൊണ്ടാണ് ഇതിന് അസ്വമ്മ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അക്രമത്തിന്റെയോ അനീതിയുടെയോ വാർത്ത ഈ മാസത്തിൽ കേൾക്കപ്പെടുകയില്ല. അങ്ങനെയും ഈ പേര് വരാനുള്ള, പറയാനുള്ള കാരണമായിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഏതായാലും അക്രമങ്ങളില്ലാതെ, അനീതികളില്ലാതെ, അള്ളാഹുവിന്റെ ശിക്ഷയില്ലാതെ, അള്ളാഹു ബറക്കത്തുകൊണ്ടും മഗ്ഫിറത്തുകൊണ്ടും നമ്മെ സംശുദ്ധമാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടും മാത്രം അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുന്ന ഒരു മാസം എന്ന് പറയുമ്പോൾ, നമ്മൾ അത് ബാധ്യതകളെ ഒഴിവാക്കി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണത്തിൽ ഊന്നിപ്പറഞ്ഞ ആ കാര്യങ്ങൾ വളരെ കൂടുതൽ ശ്രദ്ധയോടുകൂടെ നാം കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിൽ ചെയ്യുന്ന ദിക്റുകളും അതുപോലെ നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ട നോമ്പുകളും മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായി അത് ഉപയോഗപ്പെടുന്നത് ബാധ്യതകൾ നിർവഹിക്കുമ്പോൾ മാത്രമാണ്. അത് നമുക്ക് സാഹചര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയിട്ട് നിർവഹിക്കാതിരിക്കുമ്പോഴാണ് കുറ്റക്കാരാവുന്നത് എന്ന കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കുക. ആരെയും കുറ്റം പറയാതെ, മറ്റു വേണ്ടാത്തരങ്ങളിൽ ഏർപ്പെടാതെ ഈ മാസങ്ങൾ പ്രത്യേകമായിട്ടും എല്ലാ കാലങ്ങളിലും നമ്മൾ അങ്ങനെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. പലരും കമന്റുകളിലും വാട്സപ്പ് മെസ്സേജുകളിലും ഒക്കെ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എത്രയോ വിഷമങ്ങൾ, വളരെ സങ്കടപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രയാസങ്ങൾ എഴുതി അറിയിച്ചവരുണ്ട്. ഒരിക്കലും ഒരു നിസ്പ്രയാസം തള്ളിക്കളയാൻ കഴിയാത്ത, നിസാരമാക്കാൻ കഴിയാത്ത രൂപത്തിൽ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്നു എന്നറിയുമ്പോൾ വല്ലാതെ സങ്കടം വരാറുണ്ട്. ദുആ ചെയ്യാറുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും വിഷമങ്ങൾ നീക്കി സന്തോഷം നൽകട്ടെ. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, വീടില്ലാത്തവർ ഭർത്താവിന്റെ കാര്യം പറഞ്ഞ്, മക്കളുടെ കാര്യം പറഞ്ഞ്, ദുസ്വഭാവങ്ങൾ പറഞ്ഞ്, അത് മാറിക്കിട്ടാൻ പറഞ്ഞ്, വ്യത്യസ്തങ്ങളായ രോഗങ്ങളിൽ അകപ്പെട്ടവർ, മാരകമായ രോഗങ്ങൾ പിടിപെട്ടവർ, സാമ്പത്തികമായിട്ട് കടത്തിലകപ്പെട്ടവർ എല്ലാവർക്കും എല്ലാം ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സലാമത്ത് നൽകി സന്തോഷത്തിലാക്കട്ടെ. എല്ലാത്തിനും നല്ലൊരു പരിഹാരം ഈ പുണ്യമായ ദിനരാത്രങ്ങൾ കടന്നു പോകുമ്പോഴേക്ക് അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാം. എല്ലാവരും പരസ്പരം ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.